ഇച്ചായന്റെ അനിയന്റെ മോളുടെ ബർത്ത്ഡേ ആണ് കേട്ടോ. നമ്മള് കണ്ടായിരുന്നല്ലോ കഴിഞ്ഞ വീഡിയോയിൽ രണ്ട് കുഞ്ഞുങ്ങളെ ഞങ്ങളുടെ വീട്ടിൽ വന്നത്. അതിലെ മോളുടെ ബർത്ത്ഡേ ആണ് ഇന്ന്. ചെറിയൊരു ആഘോഷം ഞങ്ങൾ വീട്ടിൽ ഒരുക്കിയിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് കേക്ക് കട്ടിങ്ങും കാര്യങ്ങളും ഒക്കെയാണ്. അതൊക്കെ നിങ്ങളെ ഞങ്ങൾ കാണിച്ചു തരാം. പിന്നെ വീട്ടില് അധികം പേരൊന്നും ഇല്ല. അനിയത്തിയുടെ വീട്ടിൽ നിന്ന് അവരുടെ പപ്പായും മമ്മിയും പിന്നെ നമ്മുടെ വീട്ടിലൊരു മാത്രമേ ഉള്ളൂ. അപ്പൊ ഞങ്ങൾ എല്ലാവരും കൂടെ കൂട്ടിയിട്ട് ചെറിയൊരു ചടങ്ങ് ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. അപ്പൊ അതൊക്കെ നമുക്കൊന്ന് കാണാം. ഞങ്ങളുടെ പപ്പയില് സ്പെഷ്യൽ ബിരിയാണി ഉണ്ടാക്കി. ശേഷമാണ് ഞങ്ങൾ അന്നമ്മയുടെ പെരുന്നാളിന് പങ്കെടുക്കുന്നത്. ഈ സമയത്ത് ശരിക്കും അന്നമ്മളുടെ പപ്പായും മമ്മിയും അതായത് അനിയനും അനിയത്തും ഞങ്ങളോടൊപ്പം ഉണ്ടാകേണ്ടതാണ്. എന്ത് ചെയ്യാനാണ്, അവർക്ക് ലീവ് ഡിസംബറിലായിരുന്നു. അവർ ഡിസംബറിൽ വന്നുപോയി. അതുകൊണ്ട് അവർക്ക് ഇപ്രാവശ്യം പിറന്നാളിനൊന്നും പങ്കെടുക്കാനായി കഴിഞ്ഞില്ല. എങ്കിലും എന്താണ്, അന്നക്കുട്ടിയുടെ പിറന്നാൾ ഞങ്ങൾ അടിച്ചു പൊളിക്കുകയാണ് കേട്ടോ. ഇനി അധികം താമസിക്കാതെ രണ്ടു മാസങ്ങൾക്ക് ശേഷം ഞങ്ങളുടെ അമ്മൂസിന്റെ പിറന്നാളും എത്തും കേട്ടോ. എന്ത് ചെയ്യാനാ, ആ സമയത്ത് ഞങ്ങളും നാട്ടിലുണ്ടാവില്ല. സാരമില്ല, ഈ പിറന്നാള് ഞങ്ങൾ പൊളിക്കും. സൂപ്പർ. അവര് ചേട്ടത്തി അനിയത്തി വലിയ സ്നേഹമാണ് കേട്ടോ. ആരാണ് മൂത്തതെന്നായിരിക്കും നിങ്ങൾക്ക് സംശയം. അന്നക്കുട്ടിയാണ് മൂത്തത്. അമ്മൂസ് അന്നക്കുട്ടിയേക്കാൾ 2 മാസത്തെ എളുപ്പമാണ്. കണ്ടില്ലേ, ചേട്ടത്തി അനിയത്തി മത്സരിച്ച് എല്ലാവർക്കും കേക്ക് കൊടുക്കുകയാണ്. ശരിക്കും നമുക്കൊക്കെ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല സുന്ദര നിമിഷങ്ങളാണ് ഇതൊക്കെ കേട്ടോ. അവരുടെ കുഞ്ഞു കുഞ്ഞു ചിരികളും സന്തോഷങ്ങളും, എന്ത് രസമാണ് ഇതൊക്കെ കാണാൻ. അന്നമ്മയുടെ പിറന്നാള് നന്നായിട്ട് ആഘോഷിക്കണമെന്ന് എല്ലാവർക്കും വളരെയധികം ആഗ്രഹമുണ്ടായിരുന്നു. അതുപോലെ തന്നെ എല്ലാം സാധിക്കുകയും ചെയ്തു. പപ്പായും മമ്മിയും രാവിലെ തന്നെ എഴുന്നേറ്റ് ബിരിയാണിയൊക്കെ വെച്ചു, കേക്കൊക്കെ കട്ട് ചെയ്യാൻ എല്ലാം റെഡിയാക്കി. എല്ലാ കാര്യങ്ങളും എല്ലാവരും ഒത്തൊരുമയോടു കൂടി പ്രവർത്തിച്ചു. മമ്മിയും ബിൻസിയൊക്കെ ഇരുന്ന് ബിരിയാണി ഇരിക്കുന്നുണ്ട്. അതെ, മമ്മി ഇവിടെ ഇരുന്ന് കഴിക്കുന്നുണ്ട്, ബിൻസി അവിടെ നിന്ന് എടുക്കാൻ പോയിട്ടുണ്ട്. നമ്മളൊക്കെ ഇപ്പോഴും കഴിച്ചിട്ടില്ല. തകർക്കത് അടിപൊളി അടിപൊളി മഴയും കിട്ടി കേട്ടോ. എത്ര വർഷങ്ങൾക്ക് ശേഷം ഇങ്ങനത്തെ അടിപൊളി ഒരു മഴ കാണുന്നതെന്ന് അറിയാവോ. ഓ സൂപ്പർ. ആ ഇടിയില്ല, അയ്യോ അത് തന്നെ വലിയ കാര്യം. ബിൻസിയൊക്കെ ഇരുന്ന് കഴിക്കുക. ബിൻസി നമ്മളെ നമ്മളെ ഓർക്കണം കേട്ടോ. പപ്പടം അടിച്ചുകൊണ്ട് വന്ന മോള് കൊള്ളാം. ഡി ഇത് ഇത് എനിക്കാണോ അതെ നിനക്കാണോ? അത് കഴിക്കുക കഴിക്കുക കഴിക്കുക. ഇന്ന് വേണ്ട നമ്മുടെ അപ്പൂസും അന്നയൊക്കെ തിരിച്ചു പോവുകയാണ്. വേണ്ട അവിടുത്തെ മമ്മിയും പപ്പയൊക്കെ വന്ന് വിളിച്ചോണ്ട് പോകും കേട്ടോ. എന്നാ പറയാ, ബർത്ത്ഡേ ആഘോഷങ്ങളെല്ലാം കഴിഞ്ഞ് ഇനി ഇന്ന് പോവുക. കാര്യം അവർക്ക് ട്യൂഷനൊക്കെ പോകാനുണ്ട്, വണ്ടിയൊക്കെ വരുന്നു. രണ്ടുപേരും ഉമ്മ ഒന്നും കൊടുക്കുന്നില്ലയോ? അതെ അവരുടെ അന്നേ പേതുക്കെ പേതുക്കെ ഇപ്പൊ എല്ലാരും ചേകത്തോട് അറിഞ്ഞ വിചാരിച്ച് ഇവിടെ ഭയങ്കര അടിമാസം. ഞാൻ വിചാരിച്ച് പോകുമ്പോ ഇവിടെ കരച്ചിലൊക്കെ ആയി. ഞാൻ വിചാരിച്ച് രണ്ടുപേരും അമ്മൂസ് അറിഞ്ഞു തുടങ്ങി ഓട്ടറെ ബൈക്ക് ശരി. ഇത്
അങ്ങനെ ഒരു യാത്ര ആവുകയാണ്. ആ മഴയങ്ങ് പെയ്തങ്ങ് തോർന്നു. Okay. Ta-ta. Ta-ta.